If you're watching my channel on first time, please subscribe to my channel and press the bell icon. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇളനീർ പായസമാണ്. അതിന് ഞാൻ ഇവിടെ 4 ഇളനീർ എടുത്തിട്ടുണ്ട്. 10 കോക്കനട്ട്. നല്ല ഇളം ഇളനീർ തന്നെ തിരഞ്ഞെടുക്കണം ഈ പായസം ഉണ്ടാക്കാൻ. മുറ്റി ഇളനീർ കൊണ്ട് ഈ പായസം ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ഇവിടെ 4 ഇളനീർ വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ കരിക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഇളം കരിക്ക് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഈ കരിക്കിൻ്റെ ഉള്ളിലുള്ള മിൽക്കി ഫ്ലൂയിഡ് ആ ഒരു മിൽക്കി ഫ്ലൂയിഡ് നമുക്ക് ഒരു പാത്രത്തിലോട്ട് എടുക്കാം. രണ്ട് ഇളനീരിൻ്റെ മിൽക്കി ഫ്ലൂയിഡ് നമുക്ക് ഈ ബ്ലെൻഡറിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ബ്ലെൻഡറിലോ മിക്സിയിലോ എല്ലാം വെച്ചാലും അടിച്ചെടുക്കാം. ഞാൻ 4 ഇളനീർ എടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണത്തിൻ്റെ മിൽക്കി ഫ്ലൂയിഡ് ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ്. ബാക്കി 2 എണ്ണം മാറ്റി വെക്കുക. അതൊന്ന് ജസ്റ്റ് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പായസത്തിനോട് ആഡ് ചെയ്യും. ഇപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യ് അഴിച്ചിട്ടുള്ളത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഇളനീരിൻ്റെ വൈറ്റ് ഫ്ലൂയിഡ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് ഒരു 2 മിനിറ്റ് വരെ നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കുറച്ച് ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെറും ഒരു പാലേ എടുത്തിട്ടുള്ളൂ. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കുക. അതിൻ്റെ കൂടെ തന്നെ അല്പം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്താലും മതി. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക, കുറുകുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്ക ഇട്ടാലേ പായസത്തിന് മണം ഉണ്ടാവുള്ളൂ. സോ ഞാനൊരു 6 ഏലക്ക നല്ലവണ്ണം പൊടിച്ചതിലിട്ടിട്ടുണ്ട്. അത് ഇളക്കി കൊടുത്ത ശേഷം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇളനീര് നമ്മൾ 4 എണ്ണത്തിൽ 2 എണ്ണം അടിച്ചു വെച്ചിട്ട് അതാ ഒഴിച്ചത്. ബാക്കി 2 എണ്ണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കാര്യം നമ്മൾ പായസം കുടിക്കുമ്പോൾ ഇതിങ്ങനെ ചവയ്ക്കാൻ വേണ്ടിയിട്ട് കിട്ടും. നല്ലൊരു ടേസ്റ്റാണത്. ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കാം. ഒന്ന് ആ ഒരു കൺസിസ്റ്റൻസി, പായസത്തിനൊരു കൺസിസ്റ്റൻസി എത്തും വരെ ഒന്ന് നല്ല ഇളക്കി കൊടുക്കുക. ഏകദേശം നമ്മുടെ പായസം റെഡിയായി. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് വാർത്തിടേണ്ട അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിലൊഴിച്ച് വഴറ്റി പായസത്തിലിടാം. കുറച്ച് ഏറെ കാഷ്യൂനട്ട് ഇടുമ്പോൾ അതും കൂടെ ഇങ്ങനെ പായസത്തിൻ്റെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം. ഈസിയാണ് ഉണ്ടാക്കാൻ. നമ്മുടെ സ്വാദിഷ്ടമായ ഇളനീർ പായസം റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റായിരുന്നു കഴിച്ചപ്പോൾ. ട്രൈ ചെയ്യുക. സീ യു വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ.